വിളക്കണയാത്ത പയ്യന്നൂർ മൃഗാശുപത്രിയിൽ രാത്രി ചികിത്സ നിലച്ചിട്ട് മാസങ്ങളായി. 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കേണ്ട ഇവിടെ രാത്രികാലമായാൽ ഡോക്ടർമാരുടെ സേവനം പോലും ലഭ്യമാകുന്നില്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തായിരുന്നു സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത 26 മൃഗാശുപത്രികളിൽ ഒന്നായ പയ്യന്നൂരിലെ വിളക്കണയാത്ത മൃഗാശുപത്രിയുടെ ഉദ്ഘാടനവും നടന്നത്. പ്രധാനമായും കന്നുകാലി വളർത്തൽ ഉപജീവനമാക്കിയ ക്ഷീര കർഷകർക്ക് വലിയ ആശ്വാസമായിരുന്നു പയ്യന്നൂരിലെ ഈ മൃഗാശുപത്രി. എന്നാൽ ഇന്ന് ആശുപത്രിയിലെത്തിയാൽ മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം 3 മണിക്ക് ശേഷം ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത്. അത്യാവശ്യ അവസരങ്ങളിൽ ഫോൺ ചെയ്താൽ പോലും അത് അറ്റൻഡ് ചെയ്യാൻ ആവശ്യമായ ജീവനക്കാർ പോലും നിലവിലില്ല. പയ്യന്നൂർ നഗരസഭയിലെ മൊത്തം ഇത്തരം കാര്യങ്ങൾ, മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഈ ക്ലിനിക്കിൽ ആവശ്യത്തിന് ഡോക്ടർ ഇല്ല എന്നുള്ളത് പരിതാപകരമായ ഒരു അവസ്ഥ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൃക്കരിപ്പൂരിനകത്ത് ചാർജുള്ള ഡോക്ടർ അവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ തൃക്കരിപ്പൂരുള്ള ജനങ്ങളും പയ്യന്നൂരിനെയാണ് ആശ്രയിക്കുന്നത്. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ഡോക്ടർമാർക്കുൾപ്പെടെയുള്ളവർ വളരെ വലിയ പരാതികളാണ് ഉന്നയിക്കുന്നത്. ജനങ്ങളാകെ വലിയ വിഷമത്തിലാണ്. ഈ പ്രത്യേക കാലാവസ്ഥയും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ വീട്ടിലെ മൃഗാദികൾക്ക് അസുഖങ്ങളുണ്ടാകുമ്പോൾ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു വലിയ മാനസിക പ്രയാസമായി മാറിയിരിക്കുന്നു. അതുതന്നെ ഒരു ഡോക്ടറെ വലിയ സമ്മർദ്ദത്തിൻ്റെ ഫലമായി നിയമിക്കുമ്പോൾ അത് എംപ്ലോയ്മെൻറ്റ് വഴി നിയമിക്കുകയും അവർ ചാർജ് എടുത്ത് 2-3 മാസത്തിനുള്ളിൽ തന്നെ അവരുടെ അടുത്ത എവിടെയെങ്കിലും അവർക്ക് പെർമനൻ്റ് പോസ്റ്റ് കിട്ടുമ്പോൾ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ രാത്രികാല ഡോക്ടറുടെ നിയമനം അത് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് മാറ്റി പെർമനൻ്റ് നിയമനമാക്കി മാറ്റണം എന്നുള്ളത് പൊതുജനങ്ങളുടെയും പൊതുപ്രവർത്തകരുടെയും പോലെ തന്നെ എത്രയോ കാലമായി അവിടുത്തെ ഡോക്ടർമാരുടെ സംഘടനയും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഡോക്ടറുടെ കുറിപ്പടിയിലെ മരുന്നുകളും ഫാർമസിയിൽ കിട്ടാതായിട്ടും മാസങ്ങളേറെയായെന്നാണ് കർഷകർ പറയുന്നത്. കൂടാതെ വെറ്റിനറി മരുന്നുകളുടെ വിലവർദ്ധനവും കർഷകർക്ക് ഇരുട്ടടിയാകുന്നു. 15 മുതൽ 20% വരെയാണ് മരുന്നുകളുടെ വില വർദ്ധിച്ചത്. ഡോക്ടർ കുറിക്കുന്ന രോഗത്തിനുള്ള മരുന്നുകൾക്കും സപ്ലിമെന്റ് അഥവാ കാൽസ്യ ലവണ മിശ്രിതങ്ങൾ അടങ്ങിയ ശരീരപരിപാലനത്തിനുള്ള മരുന്നുകൾക്കുമാണ് വില വർദ്ധിച്ചത്. ഈ പ്രതിസന്ധികൾക്കിടയിലൊക്കെയാണ് മൃഗപരിപാലനം ഉപജീവനമാക്കി മാറ്റിയ കർഷകർക്ക് പയ്യന്നൂരിലെ മൃഗാശുപത്രിയിലെ ഈ അനാസ്ഥ ദുരിതമായി തീരുന്നത്. അടിയന്തിരമായി ഡോക്ടർമാരെയും മറ്റു ജീവനക്കാരെയും നിയമിച്ച് രാത്രി ചികിത്സാ സൗകര്യം ഇവിടെ ലഭ്യമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.